ഹായ് ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ നാലഞ്ച് മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒ സി എ പ്ലേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അതായത് നമ്മൾ ഒ സി എ പ്ലേയേഴ്സിനെ ലോകത്തെമ്പാടുമുള്ള ഒ സി എ പ്ലേയേഴ്സിനെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു കമ്മിറ്റി രൂപീകരിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് വീഡിയോ ചെയ്തത് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞിരുന്നത് ജനുവരി മുപ്പത്തൊന്നോട് കൂടി ആ ഒരു ലിസ്റ്റ് അവർ ഉണ്ടാക്കും അതിനുശേഷം ഗവൺമെൻറ്റിനെ സമീപിച്ച് മറ്റ് കാര്യങ്ങളിലൊക്കെ പോകുമെന്നുള്ള തരത്തിലാണ് ഏതായാലും ഇന്നലെ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് അതായത് അതിൻ്റെ ഇരുപത്തിനാല് ഒ സി ഐ പ്ലേയേഴ്സിനെ ലോകമെമ്പാടുമുള്ള ഒ സി ഐ പ്ലേയേഴ്സിനെ വെച്ചിട്ടുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കി എന്നുള്ള തരത്തിൽ ഇത് ഒരു ബിഗ് സ്റ്റെപ്പ് തന്നെയാണ് പക്ഷേ നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്തെ നിയമം എന്ന് പറയുന്നതാണ് ഒരു പ്രശ്നം ഒരു ചലഞ്ചായിട്ട് നിൽക്കുന്നത് കാരണം ഡുവൽ സിറ്റിസൺഷിപ്പ് അനുവദനീയമല്ല ഒറ്റ സിറ്റിസൺഷിപ്പ് മാത്രമേ പാടുള്ളൂ അപ്പം ഓസിയ എന്ന് പറയുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയാം ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞുള്ള ആണെങ്കിലും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതായത് മറ്റു രാജ്യങ്ങളിൽ ജീവിക്കുന്ന അവരുടെ പൗരത്വം കൂടിയുള്ള ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ എന്നാൽ അവർക്ക് സെക്കൻഡറി ഒരു ഒരിതെന്നുള്ള നിലയിൽ ഓ സി ഐ കാർഡുണ്ടാകും അപ്പം അവരെ രാജ്യത്തിന് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു മുന്നേറ്റമാണ് അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ പലപ്പോഴും പല വീഡിയോസിലുമായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ പറഞ്ഞപോലെ ഇതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു റൂളാണ് ഒരു ചലഞ്ച് എന്നുള്ളത് പക്ഷേ ഞാനിപ്പം കുറച്ച് മാസങ്ങൾക്ക് മുൻപേ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇപ്പം കല്യാൺ ചൌബേ എന്ന് പറയുന്ന ആൾ എ എഫ് എഫിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സമയത്ത് അദ്ദേഹം ഭരിക്കുന്ന പാർട്ടിയുടെ ആ റെപ്രസൻറ്റേറ്റീവ് ആണ് അപ്പം അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പം ഒ സി ഐ പ്ലേയേഴ്സിനെ ഇന്ത്യയിൽ കളിപ്പിക്കുക എന്നുള്ളത് പലപ്പോഴും ഫാൻസിൻ്റെയൊക്കെ ഇടയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യമാണ് പക്ഷെ അതൊന്നും എങ്ങും ഒന്നും എത്തിയിട്ടില്ല പക്ഷേ ഇപ്പോഴാണ് ഇതിനൊരു ഒരു ചലനം സംഭവിക്കുന്നത് അപ്പം ഇത് ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ ആൾ എന്നുള്ള നിലയിൽ ഇദ്ദേഹം ഒരു എ എഫ് എഫിൻ്റെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ നിൽക്കുമ്പം ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും പിന്നെ മുമ്പ് തന്നെ പറഞ്ഞതിന് ഞാൻ കഴിഞ്ഞ ഒരു നാല് മാസം മുൻപേ ചെയ്തിട്ടുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ജസ്റ്റ് നേരിട്ട് ചെയ്യുന്നത് സംസാരിക്കാതെ ഈ പ്ലേഴ്സ് ആരൊക്കെയാണ് ഇവരെയൊക്കെ കളിപ്പിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ചേഞ്ച്സിനെ പറ്റി ഒരു കൃത്യമായിട്ടുള്ള റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഗവണ്മെന്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും അർത്ഥം ഉണ്ടാകുമെന്നുള്ളത് അപ്പം ഈ ഒരു തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെയാണ് പോകുന്നത് എന്നുള്ളതാണ് ഇന്നലെ കൂടി ഒരു വാർത്ത വെച്ച് നമുക്ക് മനസ്സിലാക്കാം സോ സ്റ്റിൽ ഇപ്പോഴും ചിലർക്കെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ ഓസിയ പ്ലെയേഴ്സിനെ കൊണ്ടുവരേണ്ട എന്നുള്ള തരത്തിൽ ഞാൻ അങ്ങനത്തെ കമൻസും കണ്ടിരുന്നു ഒരു കംപ്ലീറ്റ്ലി ഓസിയെ പ്ലേയേഴ്സിനെ വെച്ച് കളിപ്പിക്കണം എന്നുള്ള ഒരു രീതിയിലേക്കല്ല പറഞ്ഞു നമുക്ക് പല പൊസിഷൻസിലും ക്വാളിറ്റി പ്ലേയേഴ്സിനെ ആവശ്യമാണ് നമുക്കറിയാം നല്ല ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പം ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് നോക്കുവാണെങ്കിൽ ഒന്ന് വേണ്ട നമുക്ക് ഇഷ്ടംപോലെ ആ ടാലൻറ്റ് ടാലൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ സുനിൽ ഛേത്രി ഉണ്ട് പക്ഷേ സുനിൽ ഛേത്രി പോയി കഴിഞ്ഞാൽ വേറൊരു ഫോവേഡ് എന്ന നിലയിൽ ആരാണുള്ളതൊന്നും ആലോചിച്ച് നോക്കിയാൽ ഐ എസ് എല്ലിൽ പെർഫോം ചെയ്യുന്നൊരു ഫോർവേഡ് ഇപ്പം സുനിൽ ചേത്രി തന്നെ ഐ എസ് എല്ലിൽ ആസ് എ സ്ട്രൈക്കർ എന്ന നിലയിൽ സ്ട്രഗിളിങ് ആണ് ഇപ്പം കാരണം അതായത് ഏജ് ഇതൊക്കെ ഒരു ഫാക്ടറാണ് പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചാങ്ദ് ഉണ്ട് അല്ലെങ്കിൽ സഹലുണ്ട് അപ്പം ഇവരൊക്കെ ടാലൻറ്റഡ് പ്ലെയേഴ്സ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇവരുടെ കൂടെ കളിക്കുന്നത് ഒരു എക്സ്ട്രാ ടാലൻ്റായിട്ടുള്ള പ്ലേയേഴ്സ് ആണെങ്കിലൊന്നും ആലോചിച്ച് നോക്കിയാൽ നമുക്ക് നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എത്രത്തോളം ആയിരിക്കും ഇപ്പം ചങ്കേ മുംബൈ സിറ്റി എഫ് സിയിൽ കളിക്കുമ്പോൾ അവിടെ സ്റ്റുവേർട്ടും ഡയാസും അല്ലെങ്കിൽ അതേപോലെ മുമ്പ് ജാഹും അങ്ങനത്തെ പല പ്ലേയേഴ്സും കളിക്കുമ്പോൾ കളിക്കുമ്പം നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടെന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും ഇപ്പം സഹലിൻ്റെ കാര്യം എടുത്താലും അത് തന്നെയാണ് അർമാൻഡോ സാദിക്കോ അല്ലെങ്കിൽ ബോമസ് പെട്രട്ടോസിനെ പോലെയൊക്കെയുള്ള താരങ്ങൾ കൂടെ കളിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒന്ന് എക്സ്ട്രാ ബൂസ്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറായിരിക്കും അപ്പം അദ്ദേഹത്തിൻ്റെ ചില പാസസ് അത് ടാക്ടിക്കലി ആണെങ്കിലും ടെക്നിക്കലി ടെക്നിക്കലിയൊക്കെ ആണെങ്കിലും ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലത്തെ കിട്ടുന്ന ഔട്ട്പുട്സ് വളരെ വലുതായിരിക്കും അപ്പം പറയുന്നത് ഇതാണ് നമുക്ക് വേണ്ട പൊസിഷൻസിൽ ചില ക്വാളിറ്റി പ്ലെയേഴ്സിന് ആവശ്യമാണ് എന്നുള്ളതാണ് അപ്പം ഈ ഒ സി ഐ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ കുറ്റകൃത്യമായിട്ടൊക്കെ ചിലർ പറയുന്നുണ്ട് നമുക്ക് ഇന്ത്യ ഇന്ത്യൻ പ്ലേയേഴ്സിനല്ലേ വേണ്ടത് അവരോട് കാണിക്കുന്ന നീതികേടല്ലേ എന്നുള്ളത് ഇതിപ്പം ലോകത്തിലെ ഇന്ത്യ അല്ലാത്ത എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഓ സി എ പ്ലേയേഴ്സിനെ ചിലവർ നാച്ചുറലൈസ്ഡ് പ്ലേസ് അതായത് മറ്റു രാജ്യങ്ങളുടെ പ്ലേയേഴ്സിനെ പൗരത്വം കൊടുക്കും ഇപ്പോൾ മലേഷ്യയൊക്കെ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചൈനയൊക്കെ പറഞ്ഞ പോലെ ലാറ്റിനമേരിക്ക പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട് മറ്റ് പല രാജ്യങ്ങളും ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഓ സി എ പ്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ തന്നെ ഒരു സെക്കൻഡറി പൗരന്മാരാണ് അവർക്ക് ഇന്ത്യ കളിക്കാൻ ആഗ്രഹമുള്ളവരാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ അവർ ഇപ്പം കംപ്ലീറ്റ്ലി പൗരത്വമൊക്കെ വിട്ടു പറഞ്ഞെങ്കിൽ വലിയ കാലതാമസമൊക്കെ എടുക്കും അഞ്ച് വർഷമൊക്കെ എടുക്കും പിന്നെ െങ്കിൽ ഇപ്പം അവർ അവിടെ ജീവിച്ചത് കൊണ്ട് അവരുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ അവിടെ ആയി പിന്നെ അവർക്ക് അങ്ങോട്ട് തിരിച്ചു പോകണമെങ്കിൽ വീണ്ടും ഇതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അത് നമുക്ക് അങ്ങനെ എന്താ പറയുക അവരെവിടെ താമസിക്കണം എന്നുള്ളത് ഇപ്പം നമുക്കറിയാം നമ്മുടെ കാലത്ത് തന്നെ ഒരുപാട് ആളുകൾ വിദേശത്തൊക്കെ പോയി താമസിക്കുന്നവരുണ്ടല്ലോ അപ്പം അവർക്ക് എന്തുകൊണ്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്തു ഐ മീൻ ഇന്ത്യയിൽ എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഒരു രീതിയിലേക്ക് ഇങ്ങനെ ആഗ്രഹമുള്ള ആളുകൾക്ക് കളിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് ഫുട്ബോളിനെ ഗുണം ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് വേറൊരു തരത്തിൽ നോക്കിയാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുന്ന ടാലൻസിൻ്റെ കാര്യത്തിൽ നോക്കിയാൽ അത് ഗുണം ചെയ്യുക എന്നുള്ളത് കാരണം ഒരു വരുന്നു ഇപ്പം ഞാൻ പറഞ്ഞു പല രാജ്യങ്ങളും ഇപ്പം ഫ്രാൻസ് അല്ലെങ്കിൽ പല യൂറോപ്പിലെ അല്ലെങ്കിൽ ആറ്റമേരിക്കൽ രാജ്യങ്ങൾ പോലും ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം ഇന്ത്യയിൽ സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ ഇന്ത്യയിൽ ഫുട്ബോളിനൊരു ബൂസ്റ്റ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇന്ത്യ ഒരു വേൾഡ് കപ്പ് കളിക്കുന്ന ലെവലിലേക്ക് വരുന്നു അപ്പോൾ ഇന്ത്യയിൽ ഫുട്ബോൾ ഫാൻസ് കൂടുന്നു ഇന്ത്യയിലെ ഫുട്ബോൾ കൾച്ചർ മാറുന്നു അപ്പോൾ ഉറപ്പായിട്ടും ഫുട്ബോൾ കളിക്കാൻ കുട്ടികൾക്ക് കൂടുതൽ പ്രൊഫഷണൽ എടുക്കാൻ കൂടുതൽ ആഗ്രഹം വരുന്നു ഇന്ത്യക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ വരുന്നു അവർ ആ ഒരു ഇപ്പോൾ ക്രിക്കറ്റിനുണ്ടാകുന്ന പോലെ തന്നെ ആളുകൾ ആ ഒരു അവരെ അക്കാഡമിക് ലെവലിലേക്കൊക്കെ തന്നെ പേരൻസും അതിൽ ഇപ്പം ഇത് കളിച്ചാലും ഗുണമുണ്ടാകും എന്നുള്ള തരത്തിലേക്കൊക്കെ വരുമ്പം ഒരുപാട് ടാലൻസ് ഉണ്ടാകും അപ്പോൾ ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ടാകും ഇത് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ചേഞ്ചിനും കൂടി ഇത് സഹായിക്കും എന്നുള്ളതാണ് ഇതിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അപ്പം ഓസിയ പ്ലേയേഴ്സ് നമുക്ക് കുറച്ചു കാലത്തേക്കെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചേഞ്ച് സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളേതാണുള്ള ഒപ്പീനിയൻ ഉറപ്പായിട്ടും ഉണ്ടാകും അത് കമ്പോസിൽ കാര്യം ഞാൻ വിഷയം